നമസ്കാരം ധനി മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു നമ്മൾ എപ്പോഴും വ്യത്യസ്തമായ വീഡിയോകൾ ഇങ്ങനെ തേടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വ്യത്യസ്തമായ ഒരു ഐറ്റം കിട്ടി അപ്പോൾ വ്യത്യസ്തമായ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചാണ് ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ വെളിയിൽ പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് അല്ലെങ്കിൽ പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഒരു ഐറ്റം തന്നെയാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വെളിയിൽ നിന്ന് ഇന്ന് ഷൂട്ട് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം നമ്മളുടെ പ്രകൃതിയിൽ വളരെയധികം അമൂല്യങ്ങളായ അത്ഭുതങ്ങളായ പച്ച മരുന്നുകളും അല്ലെങ്കിൽ അത്ഭുത സസ്യങ്ങളൊക്കെ ഉണ്ട് കഴിഞ്ഞ ദിവസമല്ല കുറച്ച് നാൾ മുമ്പ് യാദൃശ്ചികമായി ഫേസ്ബുക്കിൽ വന്ന ഒരു വീഡിയോ അതിനെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് ഫേസ്ബുക്കിൽ വന്ന വീഡിയോയുടെ സാരാംശം ഇത്രയാണ് കുറച്ച് രണ്ട് പേര് ഒരു തമിഴ്നാട്ടിലെ എവിടെ ഒരു മലയിൽ നിന്ന് കുറച്ച് പച്ചിലകൾ പറിച്ചുകൊണ്ട് വന്നിട്ട് വെള്ളത്തിൽ അത് മിക്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ചാറ് പിഴിഞ്ഞൊഴിച്ചിട്ട് ആ വെള്ളത്തിനെ ജെല്ലാക്കുന്ന ഒരു സംഗതി പച്ച കളറിൽ കുറച്ച് സമയം അരമണിക്കൂറൊക്കെ കഴിയുമ്പോൾ ജെല്ലായി കിട്ടുന്നു തമിഴ്നാട്ടിലെ ഒരു മലയിൽ നിന്ന് സംഘടിപ്പിച്ച ഒരു ഇലയാണെന്ന് പറഞ്ഞു എന്താണതിൻ്റെ പേരൊന്നും അവർ പറയുന്നില്ല പണ്ട് കാലത്ത് മുനിമാരും ഋഷീശ്വരന്മാരും ഒക്കെ ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിച്ചു അതായത് കാട്ടിലേക്കൊക്കെ പോകുമ്പോഴുള്ള തപസ്സിനൊക്കെ പോകുന്ന സമയത്ത് അവരിത് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ജെല്ല് പോലെ കഴിച്ചിട്ട് വിശപ്പും ദാഹവും ഉണ്ടാവില്ല എന്ന് പറയുന്നു അപ്പം അങ്ങനെയുള്ളൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു ചെടിയാണ് അന്ന് അവർ കാണിച്ചത് എന്താണ് ചെടി എന്നും അവർ കാണിച്ചില്ല കുറച്ച് ഇലകൾ ഇങ്ങനെ പിടിയുന്നു അത് കാട്ടിൽ നിന്ന് എടുത്താണെന്നൊക്കെ അന്നോട്ടൊരു ക്യൂരിയോസിറ്റി ഉണ്ട് എന്താണിതെന്ന് അറിയാൻ വേണ്ടി പല യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ ആരോഗ്യ പച്ച എന്ന് പറയുന്ന ഒരു ഇലയുണ്ട് ആരോഗ്യ പച്ച എന്ന് പറഞ്ഞ ഇല ചിക്കൻ ഇപ്പം ഈ പിന്നെ ഔഷധ സസ്യങ്ങളൊക്കെ വിൽക്കുന്ന അവിടെയൊക്കെ കണ്ടിട്ടുണ്ട് ആരോഗ്യ പച്ച അത് ഒരു പക്ഷേ വെള്ളത്തിന് ജെല്ലാക്കുന്നു എന്നൊക്കെ പറയുന്നു പൊതുവായി നമ്മളുടെ പരിസരങ്ങളിലും ആരോഗ്യ പച്ച കാണാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഭാഗം അങ്ങ് വിട്ടിരുന്നു നമുക്ക് യാദൃശ്ചികമായി കഴിഞ്ഞ ദിവസം ആലപ്പുഴ ഒരു ചെറിയ ക്ലാസുമായി ബന്ധപ്പെട്ട ആവശ്യത്തിന് പോയപ്പോഴേ ആലപ്പുഴ വെച്ച് ഒരു സുഹൃത്ത് പരിചയപ്പെടുത്തി തന്ന ഒരു അത്ഭുത സസ്യമാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താം അവർ കാണിച്ച സസ്യമാണോ ഇതെന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല നമ്മളുടെ തൊടികളിലും പറമ്പുകളിലും ഒക്കെ ഉള്ള ഒരു അത്ഭുത സസ്യമാണ് ഇതിന് കുറച്ച് ഔഷധ ഗുണങ്ങളുണ്ട് അതാദ്യം പറയാം ഈ അത്ഭുത സസ്യത്തെ നമുക്കൊന്ന് പോയി കണ്ടിട്ട് ശേഷം നമുക്ക് ആ ഔഷധ ഗുണത്തെ പറ്റി പറയാം അപ്പോൾ നമ്മൾ ആ പരിചയപ്പെടുത്തിയ സസ്യം നിങ്ങളുടെയൊക്കെ തൊടികളിൽ കാണും ഒരു വള്ളിച്ചെടിയായിട്ട് ഇതായി കാണുന്ന ഇലയാണ് ഒരു വള്ളിച്ചെടിയായിട്ട് നിൽക്കുന്നത് ആലപ്പുഴയെ സുഹൃത്ത് പറഞ്ഞത് ഇതാണ് ആരോഗ്യ പച്ച എന്ന് പക്ഷേ ആരോഗ്യ പച്ച യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ ഇതല്ല ആരോഗ്യ പച്ച എനിക്കിതിൻ്റെ പേരറിയത്തില്ല ആദ്യമേ തന്നെ പറയാം നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിൻ്റെ പേര് പറയുന്നത് എന്ന് വെച്ചാൽ ഒരു കമൻ്റ് ഇട്ടാൽ നന്നായിരിക്കും പക്ഷേ ഇതിനൊരു അത്ഭുത ശക്തിയുണ്ട് പണ്ട് കാലത്ത് നമ്മളുടെ ഋഷീശ്വരന്മാർ അല്ലെങ്കിൽ മുനിമാർ പഴയ ആരോഗ്യ വിദഗ്ധർ അല്ലെങ്കിൽ ഡോക്ടർമാർ ഒക്കെ പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സസ്യം തന്നെയാണ് ഇതിന് തലവേദനയ്ക്ക് കൊടിഞ്ഞി പോലെയുള്ള അസുഖങ്ങൾക്ക് മരുന്നായിട്ടൊക്കെ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നു തലവേദന വരുമ്പോൾ ഇതിൻ്റെ ഇല അരച്ച് തലയുടെ രണ്ട് സൈഡിൽ നെറ്റിയുടെ രണ്ട് സൈഡിലൊക്കെ തേച്ച് കഴിഞ്ഞാൽ തലവേദന മാറും എന്നൊക്കെ പറയുന്നുണ്ട് അതിനെപ്പറ്റി എനിക്കറിയില്ല കേട്ടറിവാണ് എങ്കിലും ഇതിനൊരു അത്ഭുത ശക്തിയുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ കുറച്ച് ഇലകൾ എടുത്തിട്ട് ആ അത്ഭുത ശക്തി എന്താണെന്ന് നോക്കാം കാരണം പ്രകൃതിയിൽ ഒരുപാട് അത്ഭുതങ്ങൾ നമ്മളെ ദൈവം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഒത്തിരി പച്ച മരുന്നുകളും പച്ചില ചെടികളും ഒക്കെ ഉണ്ട് അത്ഭുതങ്ങൾ ധാരാളമുള്ള ചെടികളും ഒക്കെ ഉണ്ട് അപ്പോൾ അത് നമ്മൾ ആ ചെടിയുടെ ഒരു മൂന്നാല് ഇലകൾ പറിച്ചിട്ട് നമുക്കിതിൻ്റെ അത്ഭുതം എന്താണെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് എന്നോട് സുഹൃത്ത് പറഞ്ഞത് വെച്ചാണ് ഞാനിത് ചെയ്യുന്നത് എത്രമാത്രം സക്സസ് ആകുമെന്ന് അറിയില്ല മറ്റേ പയ്യൻ പറഞ്ഞ ചിലർക്ക് ശരിയാകും ചിലർക്ക് ശരിയാകും എന്തായാലും നമുക്ക് നോക്കാം കുറച്ച് ഇലകൾ പറിച്ചു നമ്മളിതിന് ഇല എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു മൂന്നില ഒക്കെയാണ് എടുത്തിരിക്കുന്നത് ഒത്തിരി ഇല എടുത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കുറച്ച് വെള്ളത്തിൽ ഇതിൻ്റെ ഒരു അത്ഭുത ശക്തി കാണിക്കാൻ വേണ്ടി ഞാൻ മൂന്നില എടുത്തിട്ടുണ്ട് നമുക്ക് ഒന്ന് വെള്ളത്തിൽ ഒന്ന് എന്താണ് ഇതിൻ്റെ അത്ഭുതം എന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം അപ്പം നമ്മൾ ചെറിയ ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് മൂന്നിലകൾ മാത്രമുള്ളൂ കുറച്ച് വെള്ളം മാത്രമേ എടുത്തിട്ടുള്ളൂ ഈ വെള്ളത്തെ നമ്മൾ ജെല്ലാക്കി അല്ലെങ്കിൽ ജലത്തിൻ്റെ ഖരരൂപത്തിലേക്ക് ആക്കാൻ പറ്റുന്നൊരു അത്ഭുത സസ്യമാണ് ഇത് എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ അതിൻ്റെ അത്ഭുത പ്രവർത്തിയാണ് നോക്കാൻ പോകുന്നത് ഇത് മിക്സിയിലൊന്നും ഇട്ടടിച്ച് ചെയ്യരുത് കൈകൊണ്ട് മാത്രം ചെയ്യുക ഇത് എടുത്തിട്ട് ഇതിൽ ശുദ്ധജീവികളൊന്നും ഇല്ലയെന്ന് ഉറപ്പാക്കിയിട്ട് കാരണം പ്രകൃതിയെ നമ്മൾ നോവിക്കാതെ ഒക്കെ വേണം ചെയ്യാൻ ഇതിലെന്തെങ്കിലും ജീവികളൊക്കെ ഉണ്ട് അതിനെ കളഞ്ഞതിന് ശേഷം ഈ ജലത്തിലേക്ക് നമ്മളുടെ കൈകൾ ഉപയോഗിച്ച് കുറച്ച് സമയം ഒന്ന് പിഴിയണം പണ്ട് കാലത്ത് ഈ താളി ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സുണ്ട് അതേപോലെ തന്നെയാണ് ഇതിച്ചിര ചെറിയൊരു കൊഴുപ്പ് കിട്ടും വെള്ളത്തിന് പിഴിയുമ്പം തന്നെ പക്ഷേ ഇത് അത്ഭുത ശക്തി എന്ന് പറഞ്ഞാൽ ഒരു അരമണിക്കൂർ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അലുവാക്കിയിരിക്കുന്ന പോലെ ജെൽ അവസ്ഥയിലാകും അതേപോലെ അത്ഭുത ശക്തിയുള്ളൊരു മരുന്നാണ് ഇതെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അല്ലാതെ ഇതിൻ്റെ ഔഷധ ഗുണം കേട്ടറിഞ്ഞത് ഇതൊരു കൊടിഞ്ഞി പോലെയുള്ള തലവേദനകൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന തലവേദനയൊക്കെ ഉള്ളവർ ഇതിൻ്റെ ഇല അരച്ച് നെറ്റിയിലിട്ട് കഴിഞ്ഞാൽ തലവേദന ശമിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് തലവേദനയൊക്കെ ഉള്ളവർ പരീക്ഷിച്ച് നോക്കുക കാരണം പച്ചിലയാകേണ്ട യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല അപ്പം നിങ്ങൾക്ക് അത് ചെയ്ത് നോക്കാം നമുക്കിത് പിഴിഞ്ഞതിന് ശേഷം ഇതേപോലെ പിഴിയുക ഇപ്പം നമുക്ക് പണ്ട് ചെമ്പരത്തി താളിയൊക്കെ കിട്ടിയൊരു കോൺസിസ്റ്റൻസി കിട്ടിയുണ്ട് നമുക്കൊരു വെളിച്ചെണ്ണയുടെയൊക്കെ ഒരു
കൊഴുപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇത് നേരെ ജെല്ലാക്കി മാറ്റുന്ന ടെക്നോളജിയാണ്. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ബാക്കി നോക്കാം. അപ്പം നമ്മളുടെ ഈ പച്ച ഇത് നമ്മൾ ഒരു അരമണിക്കൂർ എന്നാണ് പറഞ്ഞത്, രണ്ട് മണിക്കൂറിൽ കൂടുതൽ വെച്ചു, അപ്പോഴാണ് ഒന്ന് ജെല്ലായി കിട്ടിയത്. ചിലപ്പം കുറേ സമയം കൂടി ഇരുന്ന് കഴിഞ്ഞാൽ അത് നല്ല ജെല്ലായിട്ട് കിട്ടിയത്. ഇപ്പം നമ്മളുടെ ഒരു ചക്ക അലുവൊക്കെ ഉണ്ടാക്കുന്ന ചക്ക വരട്ടുന്നൊക്കെ ഒരു സ്റ്റേജിലേക്ക് എത്തി. കൂടുതൽ സമയം ഇരുന്ന് കഴിഞ്ഞാൽ ഇത് കൂടുതൽ കട്ടിയാകുമായിരിക്കും. ഏതായാലും ഇത്രയും കട്ടിയായി. നമ്മുടെ പച്ചവെള്ളത്തിൽ പിഴിഞ്ഞ് എടുത്ത അതിൻ്റെ നീര്, പിന്നെ ഞാൻ മൊത്തം പിഴിഞ്ഞില്ല അതിൻ്റെ നീര്, നല്ല മിക്സിയുടെ വല്ലതും അടിച്ച് നല്ലതായിട്ട് ചെയ്യുകയാണ്. ചിലപ്പോൾ നല്ല ജെല്ലായി കിട്ടുമായിരിക്കും. ഏതായാലും ഇത് ജെല്ലായിട്ടുണ്ട്. സാധാരണ വെള്ളത്തെ ഒരു ജെൽ ഫോമിലേക്കാക്കാൻ അത് സഹായിച്ചിട്ടുണ്ട്. ചിലപ്പം വെള്ളം കൂടിയതുകൊണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു ഫോമി വന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ നല്ല അലുവ പോലെ കിട്ടുമായിരിക്കാം. എന്തായാലും ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ ഇത് അരച്ച് നമ്മളുടെ നെറ്റിയുടെ തലവേദനയുള്ളവർ ഇത് നന്നായിട്ട് അരച്ചിട്ട് തലവേദനയുള്ള ഭാഗത്ത് ഇത് പുരട്ടിക്കഴിഞ്ഞാൽ തലവേദന മാറും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതും പരീക്ഷിച്ച് നോക്കുക. ഇതൊരു മരുന്നാണ്, എന്തായാലും അത്ഭുതമുള്ളൊരു ചെടിയാണ്. കാരണം സാധാരണ നമ്മൾ പച്ചവെള്ളത്തിൽ ഒരു ഇല പിഴിഞ്ഞൊഴിച്ചാൽ ഇത്രയും ജെല്ലാകില്ല, അല്ലെങ്കിൽ അത് ഒരു ചെറിയ കൊഴുത്ത ദ്രാവകം പോലെ കിടക്കത്തേ. ഇപ്പം നമുക്ക് കയ്യിൽ ഒഴുകാത്ത രീതിയിൽ ഇതിങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പം അത്രയും ജെല്ലായി കിട്ടുന്നൊരു പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ പേര് എന്താണെന്ന് അറിയാവുന്നവർ ഇതിൻ്റെ താഴെ കമൻറ്റായിട്ട് ഇടുക. ഏതായാലും ഇവിടെ ആർക്കും ഇതിൻ്റെ പേരറിയില്ല. ആലപ്പുഴ ഭാഗത്ത് ചോദിച്ചപ്പോൾ ആരോഗ്യപ്പച്ച എന്ന് പറഞ്ഞു, പക്ഷേ ആരോഗ്യപ്പച്ച എന്ന് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന വേറൊരു പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ പേരറിയാവുന്നവർ ആൾക്കാർ കമൻറ്റ് ചെയ്യുക, തലവേദനയൊക്കെ ഉള്ളവർ ഉപയോഗിച്ച് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് കമൻറ്റ് ചെയ്യുക. എന്നും പറയുന്ന പോലെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയായി വരുന്നവരെ ഇവിടെ വാങ്ങുന്നു. നന്ദി, നമസ്കാരം.